നാം എല്ലാവരും കോവിഡ് എന്ന പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ദൈവത്തിലുള്ള ആശ്രയവും പ്രത്യാശയുമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തിൻ്റെ കഥ. ആൻ ഫ്രാങ്ക് ഒരു യഹൂദ പെൺകുട്ടിയാണ്. ആൻ ഫ്രാങ്കിന് 12 വയസ്സാണ്. ആൻ ഫ്രാങ്കിന് 12 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടി ഈ പുസ്തകം എഴുതുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആൻ ഫ്രാങ്ക് ഒരു ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത് എന്നാണ്. ഈ കുട്ടി ഈ പുസ്തകം ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ട് എഴുതാനുള്ള കാരണം, അവിടുത്തെ രാജാവായ ഹിറ്റ്ലർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണെന്നാൽ, യഹൂദക്കാരായ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തള്ളിവിടുന്നതായിരിക്കും എന്നതാണ് കൽപ്പന. ഹിറ്റ്ലറിൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ആൻ ഫ്രാങ്കും കുടുംബവും ഒളിത്താവളത്തിലേക്ക് മാറിയത്. കാരണം അവരുടേത് യഹൂദ കുടുംബമാണ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാൽ യഹൂദ ജനങ്ങളെ കൊന്നൊടുക്കാനായി ഹിറ്റ്ലർ സ്ഥാപിച്ച തടവറകളാണ്. പടയാളികൾ യഹൂദരെ തേടിപ്പിടിച്ച് ഈ തടവറകളിലാണ് ആക്കുക. ആൻ ഫ്രാങ്കും കുടുംബവും 2 വർഷത്തോളം ഒളിത്താവളത്തിൽ താമസിച്ചു. അവിടെ വച്ചെഴുതിയ പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ഒരുപാട് പ്രതീക്ഷകളാണ് ആൻ ഫ്രാങ്കിനുണ്ടായിരുന്നത്. ഓരോ ദിവസത്തെയും വളരെ പ്രതീക്ഷയോടെ വരവേൽക്കുന്ന കുറിപ്പുകളാണ് ആ ഡയറിയിലുള്ളത്. സങ്കീർത്തനം 5:3 പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഈ കോവിഡ് കാലത്ത് നമുക്ക് ധൈര്യത്തോടും പ്രതീക്ഷയോടും ജീവിക്കാം. ആമേൻ.